ഹൈ മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. മറ്റേത് വിരിയത്തില്ല, അത് സമയം കഴിയും. ഏ കൊച്ചുങ്ങളുണ്ട്, പുള്ളിക്കാരി കൊണ്ടിട്ടുണ്ട്, പുള്ളിക്കാരി കൊണ്ടിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലൈൻ ഡക്ക് ആണെന്നുണ്ടെങ്കിൽ അയ്യത്ത് പോയി കുറെ മുട്ട ഇട്ടതിന് ശേഷം അതിനെ കൊണ്ട് അക്കടന്ന് കറങ്ങിയ നമ്മൾ അതിനെ പോയി എടുത്തുകൊണ്ടും വന്നു. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി. അപ്പോൾ ആ ഒരു മുട്ട നമ്മൾ കുറച്ച് മുട്ട എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ ഗിനി പിഗിൻ്റെ ആ കൂടിൻ്റെ സൈഡിൽ നമ്മൾ അവിടെ വെച്ചിരുന്നു. ഭയങ്കര സർപ്രൈസാണ്, ആ മുട്ട ഒന്നും തന്നെ വിരിഞ്ഞില്ല. അപ്പം നമ്മൾ വിരിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ സച്ചു വിചാരിച്ച് തെറ്റിയാണെന്നും പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തിടാൻ പോയി. അപ്പം അത് വിരിഞ്ഞില്ല, ഫുള്ള് ചീമുട്ടായിരുന്നു. കാരണം അതിന് ശേഷം അവൾ അടയിരുന്നില്ലായിരുന്നു. അന്നാ നമ്മൾ മറ്റു വീഡിയോസിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു എന്താ പറയുക, വേറെ ഒരു ഫ്ലൈൻ ഡക്ക് അടയായിട്ടുണ്ട്, അത് കൂട്ടി തന്നെ ആയിരുന്നു അത് അടയായത്. അപ്പം അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. രാവിലെ അമ്മയെ പറഞ്ഞു, ഞാൻ പോയി കണ്ടു. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളുണ്ടെന്നും ആ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ്. എന്നിട്ട് ഇപ്പം നമ്മൾ അതിനെ വേറെ കൂടുകൂടെ മാറ്റുവാണ്, കൂടി കുഞ്ഞുങ്ങളല്ല, അപ്പം കോഴിയുടെ കൂടെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ തള്ളയും കുഞ്ഞുങ്ങളെയും കൂടെ നമ്മളൊരു നല്ലൊരു സ്ഥലത്തോട്ട് മാറ്റിയെങ്കിൽ സെറ്റാകത്തുള്ളൂ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോവാം. അപ്പോഴേ അത് അത്യാവശ്യം കുറച്ച് രോഗമൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല, അവർക്ക് ഇരിക്കാനൊക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ എന്താ പറയാൻ വന്നേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഇപ്പം വളരുന്നിടം വരെ അവർക്കൊരു അമ്മയും മക്കളും മാത്രമായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത്. ഞാൻ കുറച്ചൊന്ന് തൂത്ത് വൃത്തിയാക്കണം. ഓക്കെ, ഇതെല്ലാം കൂടെ മൂലയിലോട്ട് കാട്ടാം. ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കാണാം. വാ കുഞ്ഞുങ്ങളെ കാണാം. ചെറിയ കോഴികളുണ്ടോ? ചെറിയ ചെറിയ കറി മാറി 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 കുഞ്ഞുങ്ങൾ എടുക്കണം. മാറി 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 അതിനെ തള്ളയെ കൊണ്ടു വന്നിട്ട്, അത് ഞങ്ങളെ തള്ള അങ്ങ് കൂട്ടിക്കൊണ്ടിട്ടെ, എന്നിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ എടുക്കാം. ഞാൻ അതിന് തള്ളപ്പെട്ടു. പുള്ളിക്കാരി കൊണ്ടിട്ടുണ്ട്, പുള്ളിക്കാരി കൊണ്ടിട്ട് സാധിച്ചിട്ടുണ്ട്. മാറി 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 കുഞ്ഞുങ്ങളെ എടുത്തുണ്ട്. ഹായ് ഹായ്. ഒന്ന് രണ്ട് അമ്മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. എസ് മൂന്ന് മുട്ട വിരി ആയിരിക്കുണ്ടല്ലേ, ഇങ്ങനെ വിരി വരിക നോക്കാം. ഈ മുട്ട വാങ്ങിട്ട് ചത്തേയിരിക്കും. മുട്ട എന്തോ കാരണത്തെ വിരിഞ്ഞില്ലടാ, കഷ്ടം. കുഞ്ഞു ചത്ത, കുഞ്ഞു ചത്തുപോയി, ഉണ്ടോ ഡെഡായി പോയി. ആണ്ടേ ആണ്ടേ കഷ്ടം, ചത്തുപോയി. അയ്യോ, അവനതിൻ്റെ ലോകത്തോട്ട് വരാൻ പറ്റിയില്ല, അതൊരു വിഷമമായി പോയട്ടോ. കാരണം ഇത്രയും അവൻ എല്ലാം ഓക്കെ ആയിട്ട് ലാസ്റ്റ് അവന് ആ ലോകത്തോട്ട് വരാൻ പറ്റി. നമുക്ക് രാവിലെ നോക്കണ്ടായിരുന്നു. അല്ല, നമ്മളല്ല, തന്നെ ഇറങ്ങി വരണല്ലോ, അത് പ്രകൃതിയല്ലേ. ആ കുഴപ്പമില്ല. അപ്പോൾ നാളെ നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളുണ്ടല്ലേ, രസമൊക്കെ കാണാൻ. അച്ഛടാ, കുയ് 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 കുയ്. ഇത്ര രണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്ന് ആറ് മൂന്ന് ഒമ്പത് ഒമ്പതരുണ്ടോ? ചവിട്ടിക്കൊന്ന് ഞാൻ തോന്നുന്നു. ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് നാല് ആറ് എട്ട് പേരുണ്ട്. ഉണ്ടോ? എട്ട് മഞ്ഞ കൊച്ചുങ്ങൾ ഉണ്ടോ? എട്ട് പേരുണ്ട്. എട്ട് എട്ട് എട്ടേ ഉള്ളാണ്ടേ, രണ്ട് നാല് ആറ് എട്ട്. കൊള്ളാവോ? പിടിച്ചോക്കെ, പിടിച്ചോ.
മറ്റേത് വിരിയത്തില്ല, അത് സമയം കഴിയും. ആ വെച്ചോ വെച്ചോ, വെള്ള ചാടുകയില്ല. ആ നിന്റെ കൊച്ചുങ്ങളെന്നാ, രണ്ട് കരയിൽ കരുതാ വന്നത് കൊച്ചുങ്ങൾ വന്നു. മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്. ഈ അമ്മയും മക്കളൊക്കെ നടന്നു ആടി ഇവിടുന്ന് ഇവിടുന്ന് എടുത്ത് കണ്ട തള്ള ഞാൻ വിളിച്ചോണ്ട് വെക്കോളൂ. കണ്ട ഇതിന്റെ രസം നോക്കി, തള്ള നോക്കിക്കൊണ്ടിരുന്നു. അത് കുറച്ച് നേരം നീങ്ങണം കണ്ടത് നമുക്ക്. ഏ കൊച്ചുങ്ങളും തള്ളയൊക്കെ അടുത്തടുത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവർക്ക് ആഹാരവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോഴേ ഈ ആദ്യ മരുന്നെന്ന് പറഞ്ഞ മഞ്ഞപ്പൊടി ഇട്ടൊരു വെള്ളം, അതാണ് ആദ്യ മരുന്ന്. പിന്നെ നമുക്ക് ഗ്രോവറോ സ്റ്റാർട്ടറോ എന്തൊന്നും കൊടുക്കാം. നമ്മുടെ രാജ എങ്ങനെയുണ്ട്? രാജ ശാന്തനാണ്, പക്ഷേ വൈരി പോയി കഴിയുമ്പോൾ അഹങ്കാരമാണ്, ഭയങ്കര അഹങ്കാരം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, ഇനിയിപ്പം അതിനിവിടെ സെയിലിനാണ്. ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് കൊറിയർ സർവീസ് ഒന്നുമില്ല, കുട്ടികളെ കൊടുക്കാനാണ്. ഇവിടെ ഇപ്പം ഈ വീഡിയോ കണ്ട അടുത്തൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വരാം കേട്ടോ. ഒരു 40 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുത്തോളാം. അതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോ, അല്ലാതെ ദൂരെ പോലുള്ള കൊറിയർ സർവീസ് ഒന്നുമില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ചെയ്യും, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെൽബട്ടൺ നനവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇവൻ്റെ ഇവൻ ഇനി വൈലി കൊണ്ടുവന്നൊരു വീഡിയോ വരുന്നുണ്ട്, അത് മപ്പായിരിക്കും. ഞങ്ങൾ ഇടയ്ക്കൊന്ന് കൊണ്ടുപോയി നോക്കി, അവൻ ഇടിച്ച് ചമ്മന്തിയാക്കി വയലിലെ പണകളും അതും ഇതുവരെ. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നുണ്ട്, പക്ഷേ എന്തായാലും ഞാൻ മൊബൈൽ എടുത്തില്ല. അപ്പം അത് ദിവസം ഞാൻ സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ രാജന എന്നുള്ള പേര് തന്നെ ആക്കി കേട്ടോ, രാജ അത് മതിയല്ലോ, അല്ല സ്പെഷ്യൽ മാറ്റിയൊന്നും വേണ്ട. ഞാൻ പൊക്കോ എന്ന് പറഞ്ഞാൽ തല പൊക്കി അതാണ്ട് എൻ്റെ ഇത്രയും പൊക്കം വരും. ഞാൻ തന്നെ 6.2. അപ്പം പുതിയ വിശേഷമായിട്ട് പിന്നെ കാണാം. ബൈ, വിളമ്പണം. മൂക്കാർ തിരിച്ചിട്ടില്ലേ? ആ അങ്ങനെ കേട്ടു. അതേപോലെ ഓക്കേ.